ഹായ് ഫ്രണ്ട്സ്, മിന്നൂസ് കിച്ചൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ച് മീൻകറി വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ്. അപ്പോൾ എനിക്കിത് കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻകറി. അപ്പോൾ നമുക്ക് ഈ വറുത്തരച്ച മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി വയ്ക്കാനുള്ള മീൻ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായി ചേർക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ മുരിങ്ങയ്ക്ക് ചേർക്കുന്നുണ്ട്, വലിയ പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം ചേർക്കുന്നുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ചേർത്ത് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് കോരണം. അപ്പോൾ അത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ തേങ്ങ ഞാൻ ഈ അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തട്ടിക്കെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കാം. ഇത് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് വറുക്കാം. ഞാൻ മീനിനെ വറുത്താണ് അരച്ച് കറി വയ്ക്കുന്നത്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ കൂടുതലും തേങ്ങ ചേർത്തുള്ള കറിയാണ്. അപ്പം നമ്മുടെ തേങ്ങ ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകളെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിതിൽ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ നമുക്കൊരു 5-6 കഷ്ണം ഉള്ളി നമുക്ക് വേണം. ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. അപ്പം ഞാനെപ്പോഴും കൂടുതൽ ഉള്ളി ഇതിൽ മീൻകറിയിൽ കൂടുതൽ ചേർക്കും, നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് വറുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ലൊന്ന് നമുക്ക് മാറി കിട്ടണം. നമുക്ക് ഇതിൽ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വറുത്തത് എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ 3 വറ്റൽ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്, നെടുകി കീറിയതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വയണ്ട് വരണം. അതിന് ശേഷം നമുക്ക് ഇതിനെ അരച്ചിട്ടിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കും പച്ചമുളകും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വയണ്ടിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ഇതിൽ ഇട്ട് എണ്ണയിൽ വയറ്റാൻ പാടില്ല, തക്കാളിയൊക്കെ വെന്തുപോകും. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് പുളി ചേർക്കണം. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ നന്നായിട്ട് പുഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 വത്ത് കരിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാനുണ്ട്. അപ്പം നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു അടപ്പെടുത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചാൽ നമുക്ക് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച മീൻകറി നമുക്കിനി നന്നായിട്ടൊന്ന് ഇതൊന്ന് കലക്കി കൊടുക്കാം. ഇനി നമുക്കിത്
അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച മീൻകറി എങ്ങനെയായെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മീൻകറിയുടെ അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിൽ നിന്ന് വരണത്. നമ്മുടെ ഗ്രേവിയെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ ഇതിലുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, നമ്മുടെ വറുത്തരച്ച മീൻകറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മീൻകറി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.